ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ ഐഫോണിലെ ഗൈഡഡ് ആക്സസ് എങ്ങനെ എനേബിൾ ചെയ്യാം, അതുവഴി നമ്മളെ മക്കൾ നമ്മളെ ഫോൺ മിസ്യൂസ് ചെയ്യുന്നത് എങ്ങനെ തടയാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ ആൻഡ്രോയിഡ് ഫോണുകളിൽ എങ്ങനെ അതുപോലെയുള്ള ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിനായി ഞാൻ രണ്ട് ടൈപ്പ് ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്. കാരണം രണ്ട് ഫോണിലും എനിക്ക് അതിൻ്റെ ഓപ്ഷൻസ് രണ്ട് ടൈപ്പായിട്ടാണ് കണ്ടത്. ഒന്ന് ആൻഡ്രോയിഡ് വേർഷൻ 8ഉം ഒരു ഫോൺ ആൻഡ്രോയിഡ് വേർഷൻ 9ഉമാണ്. ഇപ്പോൾ ഈ ഫോൺ ലാവ എന്നുള്ള ഫോണാണ്, ഇതിലെ വേർഷൻ ആൻഡ്രോയിഡ് വേർഷൻ 8ആണ്. അപ്പോൾ നിങ്ങൾക്ക് 8ൽ വേർഷനിൽ ഇതേപോലെ സെറ്റിങ്സ് അല്ല കിട്ടിയതെങ്കിൽ നിങ്ങൾ ഞാൻ അടുത്ത ഫോണിൽ കാണിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിനായി ആദ്യമായി നമ്മൾ സെറ്റിങ്സിൽ പോവുക. അതിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം സ്ക്രീൻ പിന്നിങ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ഓഫായി കിടക്കുന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യുക. ലോക്ക് ഡിവൈസ് വെൻ അൺപിന്നിങ് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിൻ നമ്പറോ പാറ്റേണോ സ്വൈപ്പോ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പിൻ നമ്പർ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഫോർ എക്സാമ്പിൾ യൂട്യൂബാണ് നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നതെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. ശേഷം ഈ ബട്ടൺ നമ്മൾ സ്ക്രീൻ സ്വിച്ച് ബട്ടൺ എന്ന് പറയും. ഇവിടെ ഒരു സ്ക്വയറിൽ കാണുന്ന ബട്ടണാണ് സ്ക്രീൻ സ്വിച്ച് ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ക്രീനുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഓൾറെഡി ഓപ്പൺ ചെയ്ത സ്ക്രീനുകളെല്ലാം ക്ലോസ് ചെയ്യുക. മുമ്പ് ഓപ്പൺ ചെയ്ത സ്ക്രീനെല്ലാം ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഒരു പിൻ ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ സ്ക്രീൻ പിൻ ചെയ്തതായിട്ട്. ഇപ്പോൾ ഹോം ബട്ടനോ ബാക്ക് ബട്ടനോ അമർത്തിയാൽ അതൊന്നും വർക്ക് ചെയ്യില്ല, ബാക്കിലേക്കൊന്നും പോകാൻ സാധിക്കില്ല. ഇനി ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി ഈ സ്ക്രീൻ സ്വിച്ചിങ് ബട്ടനും ബാക്ക് ബട്ടനും ഒരേ ടൈം നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് ഹോം ബട്ടൺ ലഭിക്കുന്നതാണ്. അതിനുശേഷം സ്ക്രീൻ പാസ്വേഡ് കൊടുത്ത് സ്ക്രീനിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. അടുത്തതായി ഞാൻ സാംസങ്ങിൻ്റെ ഒരു ഫോണിലാണ് ഈ സെയിം ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. ഇത് ആൻഡ്രോയിഡ് വേർഷൻ 9ആണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോവുക. ഈ ഫോണിൽ ബയോമെട്രിക്സ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനുശേഷം അതർ സെക്യൂരിറ്റി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇതിൽ പിൻ വിൻഡോ എന്നുള്ളത് എനേബിൾ ചെയ്യുക. ശേഷം യൂട്യൂബ് ഓപ്പണാക്കി ശേഷം സ്ക്രീൻ സ്വിച്ചിങ് എന്നുള്ള ഈ ബട്ടൺ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ ഈ യൂട്യൂബിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിൻ ദിസ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ പിൻ ദിസ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹോം ബട്ടനോ ബാക്ക് ബട്ടനോ അമർത്തിയാൽ നമുക്കത് വർക്ക് ചെയ്യില്ല. ഇനി ഇത് ഡിസേബിൾ ചെയ്യുന്നതിന് വേണ്ടി നെറ്റില്ലാത്തതുകൊണ്ടാണ് യൂട്യൂബ് ഓപ്പൺ ആകാത്തത്.
ഇനി ഇത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് ഹോം സ്ക്രീനിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ ഈ ബാക്ക് ബട്ടൺ സ്ക്രീൻ സ്വിച്ചിങ്ങും ബാക്ക് ബട്ടണും ഒരേ സമയം അമർത്തി ഹോൾഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമുക്ക് ഹോം സ്ക്രീൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.